നല്ല ഈസി ആയിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന ക്രീം ചീസ് നമുക്ക് ഇനി വീട്ടിലുണ്ടാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വെറും രണ്ട് ചേരുവകൾ മാത്രം മതി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി കേക്കൊന്നും ഉണ്ടാക്കാനുള്ള ക്രീം ചീസ് ആരും കടയിൽ നിന്ന് വാങ്ങേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഫ്രഷായിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കതിൻ്റെ സ്റ്റെപ്സും ഇൻഗ്രീഡിയൻസും ഒക്കെ ഒന്ന് നോക്കിയാലോ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ക്രീം ചീസ് ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ലിറ്റർ പാലാണ്. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മളെപ്പോഴും ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ ചോദിച്ച് വാങ്ങണം. ഇനി വീടുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന പാലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പാടയൊന്നും നീക്കണ്ട, വെള്ളം ചേർക്കാതെ തന്നെ യൂസ് ചെയ്യണം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് ചൂടായി വരട്ടെ. പനീറൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ നമുക്ക് ഈ പാലൊന്ന് പിരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ നല്ല ഫ്രഷായിട്ടുള്ള ലൈം ജ്യൂസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലൈം ജ്യൂസ് ഒരിക്കലും ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കരുത്, ഓരോ ടേബിൾ സ്പൂണായിട്ട് ഒഴിച്ച് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോഴത്തേനും പാല് നന്നായി പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ലൈം ജ്യൂസിന് പകരം നമുക്ക് വേണമെങ്കിൽ വൈറ്റ് വിനെഗറും യൂസ് ചെയ്യാം. പാലൊക്കെ ഇതേ നന്നായി പിരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് അരിച്ചെടുക്കാം. ഞാനിതുപോലെ ഒരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ഒരു ക്ലോത്ത് ഉപയോഗിച്ചും ഇത് അരിച്ചെടുക്കാം. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്ന ചീസ് ഉപയോഗിച്ച് നമുക്ക് നല്ല പെർഫെക്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള ചീസ് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ കുറച്ച് മുന്നായിട്ട് ഒരു ബ്ലൂബെറി ചീസ് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായി. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി നമുക്കിതൊന്ന് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെയും ഒക്കെ കൂടെ നമുക്ക് ഈ ചീസ് കഴിക്കാവുന്നതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. ഇനി നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കാം. അപ്പോൾ ഇതിൽ നിന്ന് അധികമായിട്ടുള്ള വെള്ളമൊക്കെ വാർന്നു പോയിക്കോളും. വൈറ്റ് വിനെഗർ ഉപയോഗിച്ചാണ് നിങ്ങൾ പാല് പിരിച്ചെടുത്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ മണം മാറുന്നത് വരെ കഴുകിയെടുക്കണം. ഇപ്പോൾ ഇതിൽ ഊറി വന്നിട്ടുള്ള ഈ വെള്ളം കളയണ്ട, നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ മതി. 1 ലിറ്റർ പാലിൽ നിന്ന് നമുക്ക് 1 കപ്പ് ക്രീം ചീസാണ് കേട്ടോ കിട്ടാറുള്ളത്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ വെള്ളമൊക്കെ നന്നായി മാറിയതിന് ശേഷം മാത്രം നമ്മൾ അടിച്ചെടുത്താൽ മതി കേട്ടോ. ഈ ചീസിൽ വെള്ളം കൂടിപ്പോയാൽ അതിൻ്റെ ടെസ്റ്റ് ആകെ മാറിപ്പോകും. നമുക്ക് പൾസ് മോഡിലിട്ട് ജസ്റ്റ് അടിച്ചെടുക്കാം. ഇപ്പോൾ ദേ ഇതിൽ ചെറിയൊരു വെള്ളത്തിൻ്റെ കുറവ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി അടിച്ചെടുക്കാം. ഇപ്പോൾ ദേ വെള്ളമൊക്കെ നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്കിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചീസ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രീം ചീസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ക്രീം ചീസിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ 4 ദിവസം വരെയൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ആ സമയത്ത് 1 പീസ് ബട്ടർ പേപ്പർ വെക്കാൻ മറന്നു പോകരുത്, അല്ലെങ്കിൽ നമ്മുടെ ചീസിൻ്റെ മുകൾ ഭാഗം ഹാർഡായി പോകാൻ സാധ്യതയുണ്ട്. നന്നായി തണുപ്പിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മളെപ്പോഴും ചീസ് യൂസ് ചെയ്യണം.